പറഞ്ഞു തരികയാണ്. എത്രത്തോളം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഇഹ്സാനിനെ വിശദീകരിച്ചിരുന്നുകൊണ്ട് അവർ നമ്മളോട് പറഞ്ഞു തരികയാണ്. മഫഹുദ്ദീനു റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഈ ലോകത്ത് റബ്ബ് തആലയുടെ സൃഷ്ടികളിൽ നിന്ന് ചില സൃഷ്ടികൾ മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി അവന് അറുത്തിട്ട് ഭക്ഷിക്കാൻ കഴിയും. അവന് പലനെ കൊന്നിട്ട് അവന് വേണമെങ്കിൽ ജീവിതത്തിൽ ഭക്ഷിക്കാൻ കഴിയും. ഈ മേഖലകളിൽ വരെ ഒരു മനുഷ്യന് അറവ് നടത്തുന്നിടത്ത് വരെ അല്ലാഹു തആല ഇൻസാൻ വെച്ചു തരികയാണ്. അതെന്താ, മൃഗത്തെ അറുക്കണ്ട എന്നല്ല, ഭക്ഷണത്തിന് ആവശ്യമുള്ള മൃഗങ്ങൾ അറുക്കാം, അതേപോലുള്ള ജീവികളെ അവന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അവിടെ വരെ പരിശുദ്ധ ഇസ്ലാം ഇഹ്സാനിനുള്ള വകുപ്പ് പറഞ്ഞു തരുന്നത് എന്താണ്, നിങ്ങളൊരു അറബ് നടത്തുകയാണെങ്കിൽ അവിടെ അറബിന്റെ വിഷയത്തിൽ വരെ നിങ്ങൾ ഇഹ്സാനിനെ കൊണ്ടുവരണം, അറബിന്റെ വിഷയത്തിൽ വരെ അത് പാലിക്കണം. എന്നിട്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അതെന്താ, അറക്കാൻ ഉപയോഗിക്കുന്ന കത്തി അത് നല്ലോണം മൂർച്ചയുള്ള കത്തിയാണ്. അതല്ലേ പരിശുദ്ധത്തിന് പഠിപ്പിച്ച മസാല, അറവിനുപയോഗിക്കുന്ന കത്തി, ആ കത്തി നല്ല മൂർച്ചയുള്ള കത്തിയാകണം. എന്നിട്ടോ താൻ അറവിന് വേണ്ടി ഉപയോഗിക്കുന്ന മൃഗത്തെ, ആ മൃഗത്തെ പീഡിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്, അതിന് പരമാവധി നന്മ ചെയ്തു കൊടുക്കണം. പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ലേ, അറക്കാൻ കൊണ്ടുപോകുന്ന ജീവിയോട് നടത്തേണ്ട ഇഹ്സാൻ എന്താ, ആ ജീവിയെ പരമാവധി സുഖിപ്പിക്കണം, അതിന് തന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനുള്ള നന്മകൾ പരമാവധി കൊടുക്കണം. അറവിന്റെ മുമ്പ് ആ ജീവിക്ക് വെള്ളം കൊടുക്കണം, തന്റെ ഇണയോട് മുമ്പിൽ വെച്ച്, അതല്ലെങ്കിൽ തന്റെ മറ്റു സഹജീവികളെ മുമ്പിൽ വെച്ചിട്ട് ഈ ജീവിയെ അറുക്കരുത്, അതേപോലെ മൂർച്ചയുള്ള കത്തി കൊണ്ടറുക്കണം, കഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് മുഴുവൻ ഒരു മൃഗത്തറക്കുന്ന ഭാഗത്ത് വരെ ഇസ്ലാം വെച്ച ഇഹ്സാനിന്റെ മാർഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു തആല എല്ലാ മേഖലകളിലും ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ശൈ, എല്ലാ മേഖലകളിലും മനുഷ്യന് ഇഹ്സാന് വെച്ചു തന്നിട്ടുണ്ട്, നന്മകൾക്ക് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനൊരു പരിധി മഹാന്മാര് പറഞ്ഞതാണ്, എത്രത്തോളം അറിവിന്റെ വിഷയത്തിൽ വരെ ഒരു മനുഷ്യൻ ഇഹ്സാൻ വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയണം. ഒരു ജീവിയോട് നടത്തേണ്ടത് ഇഹ്സാൻ അതാണെങ്കിൽ മനുഷ്യൻ മനുഷ്യനോട് നടത്തേണ്ട ഇഹ്സാനിന്റെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പരിശുദ്ധമായ മതത്തിന് പറയാനുള്ള ആശയങ്ങൾ എത്രത്തോളമാണ്. ഒരു മനുഷ്യൻ മറ്റുതന്റെ സഹജീവികളോട് നടത്തേണ്ട ഇഹ്സാനിന്റെ മാർഗം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എത്ര സുന്ദരമായ മതം, എത്ര സുന്ദരമായ ആശയം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, സർവജീവികളോടും മനുഷ്യൻ ഇഹ്സാനിന് വകുപ്പുണ്ട് എന്ന പുതിയ കാലത്ത് നമ്മൾ ചേർത്തി വായിക്കേണ്ടതാണ്. ഒരു ജീവിയോട് വരെ ഇഹ്സാന് പ്രകടിപ്പിക്കണമെന്നാണ് പരിശുദ്ധ മതം പറഞ്ഞതെങ്കിൽ, ഔലിയാക്കൾ എന്നും സുപ്രസിദ്ധനായി മാറിയ മഹാത്മാവാൻ മഹാനായ സയ്യിദുന ഖുവൈൽ ബ്നുൽ അയ്യാദ്, അവിടുത്തെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആ സമയത്തിലുള്ള യാതൊരു തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, അതെന്താ, മഹാനവരുകൾ അവിടുത്തെ പരിശുദ്ധമായ നാട്ടുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന ഒരു വസീയത്ത്, അതെന്താണ്, ഒരു മനുഷ്യൻ തന്റെ എല്ലാ മേഖലകളിലും ഇഹ്സാൻ നടത്തി. മഹാൻ പറയാണ്, ലോ അഹ്സന റജുലു ഇഹ്സാന കുല്ലഹു, പരമാവധി എല്ലാ മേഖലകളിലും, മഹാന്റെ വാക്കങ്ങനെ തന്നെയാണ്, എല്ലാ മേഖലകളിലും ഒരു മനുഷ്യൻ ചെയ്യാവുന്ന നന്മകളൊക്കെ അയാൾ ചെയ്തു. പക്ഷേ അവന്റെ വീട്ടുമുറ്റത്ത് അവൻ കൊടുക്കുന്ന ചെറിയ നെൽമണികൾ പൊത്തിത്തിന്ന് ജീവിക്കുന്ന ഒരു കോഴി അയാളെ വീട്ടുമുറ്റത്തുണ്ട്. ആ കോഴിക്ക് എന്ത് ചെയ്തു, ഒരു ദിവസം ആ കോഴിയോട് നിർവഹിക്കേണ്ട ഒരു നന്മയുടെ മനസ്സ് ഈ മനുഷ്യനുണ്ട്, ആ ഒരു ബാധ്യതയുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ അയാൾ മറന്നുപോയാൽ ബാക്കിയൊക്കെ ക്ലിയറാണ്, ബാക്കി ഏതൊക്കെ മേഖല ഉണ്ടോ അവിടെയൊക്കെ ക്ലിയറാണ്. പക്ഷേ തന്റെ ഔദാര്യം പ്രതീക്ഷിച്ച് തന്റെ വീട്ടുമുറ്റത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴി, ആ കോഴിയോട് അയാൾ വേണ്ടത്ര നന്മ പുലർത്തിയിട്ടില്ലെങ്കിൽ മഹാനായ യാതങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, എന്നാൽ ആ മനുഷ്യൻ അയാൾ ഇഹ്സാൻ ചെയ്ത വിഭാഗത്തിൽ പെടൂല, അയാൾ നന്മയുടെ ആളുകളിൽ പെടൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, എത്രത്തോളമാണ് ഈ വാക്കിന്റെ ഗൗരവം,
എല്ലാം ക്ലിയറാണ്. ഒരു ദിവസം കോഴിയെ തുറന്നു വിടാൻ മറന്നുപോയി, കോഴിക്ക് ഭക്ഷണം കൊടുക്കാൻ മറന്നുപോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കോഴിയെ ദേഷ്യം പിടിച്ച് വേഷം പിടിച്ചിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി പോകുമ്പോ കോഴി വയിലുണ്ട്. ആ കോഴിയെ നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് കല്ലെറിഞ്ഞു, അത് ഭക്ഷിക്കുന്ന ഇടത്ത് നിന്ന് അതിനെ ആട്ടി ദൂരയാക്കി. ആ മനുഷ്യൻ ഇഹ്സാൻ ചെയ്തവരുടെ കൂട്ടത്തിൽ പെടൂല, അയാൾ നന്മയുടെ വാഹകരിൽ പെടൂല. നമ്മളെ പഠിപ്പിച്ചു തന്നത് സയ്യിദുനാ ഖുലൈദ് ഇബ്നു റിയാദ് തങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മതിയാവും ഒരു മനുഷ്യന് ഇഹ്സാൻ നഷ്ടപ്പെടാൻ. എല്ലാ മേഖലയും ക്ലിയറാണ്, പക്ഷേ ചില മേഖലയിൽ അയാൾ ഈ നിലക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ അവിടെ മനുഷ്യൻ കുരുത്തം കൊട്ടു പോകുമെന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹു സുരക്ഷിക്കട്ടെ. ഇവിടെ സർവ ജീവികളിലും എല്ലാ കാര്യത്തിലും ഇഹ്സാനിൽ എടുത്തു തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ, ഈ ജീവികളോട് വരെ വെച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങുക. പുതിയ കാലത്ത് ഞാനും നിങ്ങളും കേട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിലേക്ക് ഇറങ്ങുക. തന്റെ കാര്യങ്ങൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ തന്റെ എതിർകക്ഷിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. എവിടെയാ മനുഷ്യന്റെ ഇഹ്സാനുള്ളത്? 37 വെട്ട് വെട്ടിയിട്ട് പാവപ്പെട്ട ഒരു കുടുംബനാഥനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. ഓരാ ഒരു അരക്കാണ് വിശന്നിട്ട് പുറത്തിറങ്ങിയ ഒരു മനുഷ്യന് ഒരൽപ്പം വിശപ്പിന് വേണ്ടിയിട്ട് എന്തോ ഒരു ചെറിയ കുറ്റം ചെയ്തപ്പോഴേക്ക് കയ്യിൽ നിയമം കയ്യിലെടുത്ത് മനുഷ്യൻ അടിച്ചുകൊണ്ടുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിനൊക്കെ മാപ്പിള കൂട്ടുകാർ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോ മുഅ്മിനിന്റെ ജീവിതം നമ്മൾ അളക്കണം. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ, എല്ലാവരെയും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ മേഖലകളിലും എല്ലാവരോടും അല്ലാഹു തആല ഇഹ്സാൻ നടത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്, ഇഹ്സാൻ നടത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ നിലക്കുള്ള കഥന കഥകൾ നമ്മൾ കേൾക്കുകയാണ് അറിയുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു അരച്ചാണ് വശപ്പ് തോന്നുന്ന സമയത്ത് ഒരു മനുഷ്യന് ഒരൽപ്പം ഭക്ഷണം എവിടെ നിന്നെങ്കിലും ഓട്ടിക്കുമ്പോഴേക്ക് ആ മനുഷ്യനെ അടിച്ചു കൊല്ലുന്നിടത്തേക്ക് മനുഷ്യൻ നടപ്പതിക്കുന്നുണ്ട് എങ്കിൽ എവിടെയാണ് നന്മകളുള്ള ഹൃദയങ്ങളുള്ളത്? നന്മയുള്ള ഹൃദയങ്ങളുള്ള എവിടെയാണ് പടച്ചുകൊണ്ട കൽപ്പന? അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്.